صحابا يا نرون ندبر ولنبقى الأريب يا رنجي لمحبكم قليلا لمحبكم قليلا مما كرتم عطرمي تجيكويرو ولبقيتم كثيرا نماي كريم عيرم نماي دارا نماي كريم عيرم سهابا ولما أصغتم الطعام والشراب نماي كبين بكشر بيدا نماي كبين بكشر باني وما بش من داب الله سهابا وان حبيب صلى الله عليه وسلم نعان أريم ومدر نمال أريانك പിന്നെ നിങ്ങൾക്ക് ഭക്ഷണവും പാനീയങ്ങളും ആവശ്യമുണ്ടാവില്ല. എത്രത്തോളം നരകം അള്ളാഹു താല നമ്മ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു താല ആ നരകത്തിൽ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ കൂട്ടു കുടുംബാദികളെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയവരെയും അള്ളാഹു താല നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കട്ടെ. നരകത്തിൽ ഏഴ് കവാടങ്ങൾ, ഏഴ് തട്ടാണ് നരകം, ഏഴ് തട്ടാണ് നരകം. അള്ളാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ ولها ولها سبعة أبواب ها نرغتن يل كبار ملان لد يل كبار ملان لد يدر يد تتان نرغم الباب الأسفل ليتم بڑي تتل لد ففيه المنافقون ومن كثر أصحاب المائدة وآل فرعون നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ധാര നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ധാര ഫസീഹൽ മുനാഫിഖൂൻ മുനാഫിഖീങ്ങളാണ് കപട വിശ്വാസികളാ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത് പിന്നയാരാ പിന്നയാരാ ومن كفر من أصحاب المائدة فهذا عيسى نبي عليه الصلاة والسلام عند بالغة الله تعالى فتير ما يبكشن تندر سفر ركي قلتا آلغ رندل أبر لند دشيب غلايا آلغ رند عيسى نبي عليه الصلاة والسلام عند بالغة عيسى نبي عند سمدائة أصحاب المائدة نريد بلد ഒരു ഭക്ഷണത്തിന്റെ ഒരു സുപ്ര ആകാശത്തിൽ നിന്ന് വന്നു. അവരിൽപ്പെട്ട അവിശ്വാസികളാണ്, നിഷേധികളാണ് നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. പിന്നാരാ പിന്നയാരാ വാരി ഫിറഔൻ ഫിറഔന്റെ കൂട്ടാളികൾ അവരെല്ലാം നിഷേധികളായവർ. അവരാണ് അവരാ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളത്. പിന്നേതാണ് ആ നരകത്തിന് പറയപ്പെടുന്ന പേര്? ഏറ്റവും അടിഭാഗത്തുള്ള ആ നരകത്തിന്റെ പേരെന്താ? വസ്മുഹൽ ഹാദിയ വസ്മുഹ അൽ ഹാദിയ ആ നരകത്തിന്റെ പേരാണ് ഹാദിയ 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 എന്ന് പറയപ്പെടുന്നു നരകത്തിന്റെ ഏറ്റവും അടിത്തട്ട്. പിന്നെയോ പിന്നേതാണ് ഉൾഭാവസ്ഥാനി രണ്ടാമത്തെ തട്ടിലുള്ളത്. അതിന് മുകളിലുള്ള ധാര ഫഹീഹൽ മുശ്രിഖൂൻ ഫഹീഹൽ മുശ്രിഖൂനാ ഫഹീഹൽ മുശ്രിഖൂൻ അതിൽ സത്യനിഷേധികളാ ശിർക്ക് ചെയ്തവരാണ് മുശ്രിഖീങ്ങളാണ് രണ്ടാമത്തെ കവാടത്തിൽ രണ്ടാമത്തെ തട്ടിലുള്ളത് മുശ്രിഖീങ്ങൾ. ആ നരകത്തിന് പറയപ്പെടുന്ന പേരെന്താ? വസ്മുഹുൽ ജഹീം വസ്മുഹുൽ ജഹീം ജഹീമെന്നാണ് ജഹീമെന്നാണ് ആ നരകത്തിന് പറയപ്പെടുക. ജഹീം ജഹീം ജഹീമെന്നാണ് ആ നരകത്തിന് പറയപ്പെടുക. പിന്നെ മൂന്നാമത്തെ തട്ടിലുള്ള ധാര വൽബാവത്താലി ഫീഹി സ്വാഇബൂൻ ജൂതരുടെ വിഭാഗമായ യഹൂദികളുടെ വിഭാഗമായ സ്വാഹിബീങ്ങളാണ് അതിലുള്ളത്. മൂന്നാമത്തെ തട്ടിലുള്ളത് ജൂതന്മാരുടെ ഒരു വിഭാഗമായ സ്വാഹിബീങ്ങളാണ് സ്വാഹിബീങ്ങളാണ് ആ നരകത്തിലുള്ളത്. ആ മൂന്നാമത്തെ കവാടത്തിന്റെ പറയപ്പെടുന്ന പേരെന്താ? വസ്മുഹു സഖർ വസ്മുഹു സഖർ
സഖർ എന്നാണ് അതിന് പറയുക. സഖർ ഈ നാലാമത്തെ നാലാമത്തെ തട്ടിൽ ആരാണ് അതിനുള്ളത്? നാലാമത്തെ തട്ടിലുള്ളത് പിൻപറ്റിയവരുമാണുള്ളത്. പിന്നെ ആരാണ്? അഗ്നി ആരാധകരാണ് ആ നാലാമത്തെ തട്ടിലുള്ളത്. അതിന്റെ പേരെന്താ? അതിന്റെ പേരാണ് ലല. ആ നാലാമത്തെ കവാടത്തിന്റെ പറയപ്പെടുന്ന പേരാണ് ലവ എന്ന് പറയപ്പെടുന്നു ആ നിലകൾ. ഇനി അഞ്ചാമത്തതോ അഞ്ചാമത്തെ തട്ടിലുള്ളത് ജൂതരാ. അഞ്ചാമത്തെ തട്ടിലുള്ളത് ജൂതരാ. അതിന്റെ പേരെന്താ? എന്ന് പറയപ്പെടുന്നു അഞ്ചാമത്തെ തട്ടിലുള്ളത് യഹൂദികൾ. ആ തട്ടിന് പറയപ്പെടുന്ന പേരാണ് ഹുതമ. ആറാമത് ആറാമത്തെ തട്ടിലുള്ളത് നസാരികളാണ്, ക്രിസ്തീയ വിഭാഗമാണ്, ക്രൈസ്തവരാണ് ആറാമത്തെ തട്ടിലുള്ളത്. എന്റെ പേരെന്താണ്? ആപ്പ നരകത്തിന്റെ പറയപ്പെടുന്ന പേര് ഇത് കഴിഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിന് ഇതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആറ് തട്ടിനെ കുറിച്ച് പറയുകയാണ്, ആറ് കവാടങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇടുന്നില്ല. ഹബീബ് ചോദിക്കുകയാണ്, ആരാണ് ഏഴാമത്തെ തട്ടിലുള്ളതാരാണ് ജിബ്രീലെ ആരാണെന്ന് പറയുക. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ മടിച്ചു നിൽക്കുകയാണ്, പറയുന്നില്ല. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർബന്ധിക്കുകയാ, പറയു ജിബ്രീലെ ഏഴാമത്തെ തട്ടിലുള്ളതാരാ, തങ്ങൾ പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ഏഴാമത്തെ തട്ടിലുള്ളത് ഫീഹി അഹ്ലുൽ കബായിറു മിൻ ഉമ്മതിക അല്ലദീന മാതൂ വലം തൂബു. ഏഴാമത്തെ തട്ടിലുള്ളത് അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒൻപാപങ്ങൾ ചെയ്ത ആളുകളാണ്. അവർ മരണപ്പെട്ടു പോയി, പക്ഷേ അവർ തൗബ ചെയ്യാതെ മരണപ്പെട്ടവരാ. തൗബ ചെയ്യാതെ ഈ ലോകത്തിൽ നിന്ന് വിടപറഞ്ഞു പോയ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒൻപാപികളാണ് ഏഴാമത്തെ തട്ടിലുള്ളത്.
അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട വൻപാപികളാണ്. വാഹുവന്റെ ഹബീബന്റെ സഹിക്കാൻ കഴിയുന്നില്ല. കേട്ടപ്പോ ബോധരഹിതനായി വീണുപോയി. ആലോചിക്കണേ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ ഭൂമേറിയത ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മടിത്തട്ടിൽ വെക്കുകയാണ്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനെ വിളിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് നിബിഡമായി പറയുകയാണ്, യാ ജിബ്രീൽ അമ്മത്ത് മസൂബത്തി واشتد حزني أو يدخل أحد من أمتي النار. جبريل جبريل كنت دكم بلاد قلت بوي جبريل كنت سمد آيات الفتاة آرنبل جبريل ورنرغت فبيشكم كنت سمد آيات الفتاة آرنبل نرغت فبيشكم جبريل അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട ഒൻപാതികളായ ആളുകൾ നരകത്തിലുണ്ട് നബിയേ. ഏഴാമത്തെ തട്ടിൽ ഈ സമുദായത്തിൽ നമ്മൾ ഒൻപാതികളാണ്. ആലോചിക്കുക, അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം ഒന്ന് ആലോചിക്കണേ. അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം എത്രയാ. ഈ ലോകത്ത് നന്നായി ജീവിച്ചു പോയ അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിച്ചു പോയ നന്മകൾ ചെയ്ത സുഹൃതങ്ങൾ അനുഷ്ഠിച്ച മനുഷ്യരല്ല പിന്നെ ആരാ, പിന്നെ ആരാ നരകത്തിലുള്ളത്. ഈ ലോകത്ത് നിന്ന് തൗബ ഇല്ലാതെ കടന്നുപോയ ഒൻപാതികളായ ആളുകളാ നരകത്തിന്റെ ഏഴാമത്തെ തട്ടിലുള്ളതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് അവൻ പാപികളായ മനുഷ്യർ പോലും ഓർത്തിട്ട കരയുന്നത്. ആലോചിക്കണം, അല്ലാഹുവിന്റെ ഹബീബ് ബോധരഹിതനായി വീണു. നല്ല ഈ ലോകത്ത് അല്ലാഹുവിന്റെ ഹബീബും പറഞ്ഞതനുസരിച്ച് ജീവിച്ചു പോയവരല്ല പിന്നെ ആരാ. വൻപാപങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് അല്ലാഹുവിൻ നമ്മുടെ ഹബീബിനും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിച്ചവരാ നരകത്തിലുള്ളത്. പക്ഷേ ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്നേഹം നോക്കി അത് കേട്ടപ്പോഴേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ബോധരഹിതനായി. എന്റെ ഹബീബ് ബോധരഹിതനായി പോയി. അല്ലാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. അല്ലാഹുവിന്റെ ഹബീബ് നമസ്കാരത്തിന് കടന്നു വരുന്നില്ല, ജമാഅത്തിന് വരുന്നില്ല, ഇവിടേക്കും പുറത്തിറങ്ങുന്നില്ല, ഇവിടേക്കും പുറത്തിറങ്ങുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നുകൊണ്ട് പറയുക, അസ്സലാം അലൈക അഹ്ല ബൈത്ത് റഹ്മാ. അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം നബിയേ. ഞാൻ അങ്ങയുടെ പേക്ക് കിടന്ന് വരട്ടെ നബിയേ. എനിക്ക് സമ്മതം നൽകുമോ നബിയേ. അങ്ങേക്ക് കടന്നു വരാ എനിക്കൊന്ന് സമ്മതം നൽകുമോ നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് മിണ്ടുന്നില്ല. പ്രിയപ്പെട്ടവരെ ചിന്തിക്കേണ്ടതാണ്, റസൂലുള്ളാഹി തങ്ങൾ മിണ്ടുന്നില്ല, ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് സലാം അടക്കുന്നില്ല, ആരോടും മിണ്ടുന്നില്ല. വീട്ടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലാൻ സമ്മതം ചോദിച്ചു. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മിണ്ടുന്നില്ല, അല്ലാഹുവിന്റെ ഹബീബ് മിണ്ടുന്നില്ല, അങ്ങനെ അതാ മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു.